നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ശേഷം ഇംഗ്ലണ്ട് ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടു. മഴയിൽ കുതിർന്ന ഒരു ലോകകപ്പാണ് ഇതെന്ന് പറയാമായിരുന്നു ഇന്നലെ നടന്ന ഫൈനലിന് തൊട്ട് മുമ്പ് വരെ. എന്നാൽ ആവേശകരമായ കലാശ പോരാട്ടം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയും ആദ്യമായി തന്നെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോകകപ്പ് ഫൈനൽ സൂപ്പർ ഓവറിലേക്ക് നീങ്ങുന്നതും ആ സൂപ്പർ ഓവറും ടൈ ആവുകയും ചെയ്തതോടെ കണക്കിൻ്റെ കളിയും ഭാഗ്യവും ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം നിൽക്കുകയും ഇംഗ്ലണ്ട് ലോക കിരീടം ചൂടുകയും ചെയ്തു. ഈ കപ്പ് ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ കൈവിട്ടു പോയേനെ ബെൻ സ്റ്റോക്സ് ആ ടീമിൽ ഇല്ലായിരുന്നെങ്കിൽ. കാരണം ന്യൂസിലൻഡ് ഉയർത്തിയ 242 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ വലിയ കൂട്ടുകെട്ടുകൾ പടുത്തുയർത്തുവാൻ കിവീസ് ബൌളർമാർ അനുവദിച്ചില്ല. ഒടുവിൽ 23 ഓവറുകൾ പിന്നിടുമ്പോൾ ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിൽ. പിന്നീട് കളത്തിലിറങ്ങിയ ബെൻ സ്റ്റോക്സ് ജോസ് ബട്ട്ലർ കൂട്ടുകെട്ടാണ് ഇംഗ്ലണ്ടിന് വീണ്ടും പ്രതീക്ഷ നൽകിയത്. 98 പന്തിൽ നിന്ന് 84 റൺസ് നേടിയ സ്റ്റോക്സ് അവസാന പന്ത് വരെ പോരാടി ഇംഗ്ലണ്ടിനെ സമനിലയിലെത്തിച്ചു. കളി സൂപ്പർ ഓവറിലേക്ക്. 3 പന്തിൽ നിന്ന് 1 ബൗണ്ടറി ഉൾപ്പെടെ 8 റൺസ് നേടി സ്റ്റോക്സ് അവിടെയും തിളങ്ങി. ഒടുവിൽ ഇംഗ്ലണ്ട് കപ്പിൽ മുത്തമിട്ടപ്പോൾ അത് മറ്റാരേക്കാളും സ്റ്റോക്സിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിന്റെ ദൈവപുത്രനാകുമ്പോൾ 3 വർഷം മുമ്പുള്ള ഒരു പാപക്കറ കൂടിയാണ് താരം കഴുകിക്കളയുന്നത്. ഇംഗ്ലണ്ട് അനായാസം കൈപ്പിടിയിലൊതുക്കിയെന്ന് കരുതിയ ഒരു ലോകകപ്പ് കിരീടം കൈവിട്ട കഥ. 2016 ഈഡൻ ഗാർഡൻസിൽ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും നേർക്കുനേർ വന്ന ലോക 2020 ഫൈനലിലായിരുന്നു ആ സംഭവം നടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് നേടി. 2020 താരതമ്യേന വലിയ സ്കോർ അല്ലെങ്കിൽ കൂടിയും ഒരു ഫൈനലിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഇൻഡീസിന് ആ സ്കോർ ഒരു വെല്ലുവിളിയായിരുന്നു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. കരീബിയൻ ബാറ്റിംഗ് നിര കൂപ്പുകുത്താൻ തുടങ്ങി. 11 റൺസ് എടുക്കുന്നതിനിടയിൽ 3 വിക്കറ്റ് നഷ്ടം. ഒരു വശത്ത് സാമുവൽസ് മാത്രം മാന്യതയോടെ ബാറ്റ് വീശി. ഒടുവിൽ മത്സരം അവസാന ഓവറിലേക്ക്. വിൻഡീസിന്റെ സ്കോർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 137. ആ കപ്പിൽ മുത്തമിടണമെങ്കിൽ വിൻഡീസിന് 6 പന്തിൽ 19 റൺസ് നേടണം. ക്രീസിലുള്ളതാണെങ്കിൽ 8-ആമനായി ഇറങ്ങിയ കാർലോസ് ബ്രാത്ത്വെയ്റ്റും. ആ ലോകകപ്പ് നാട്ടിലെത്തിക്കാമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അന്ന് നായകൻ ഇയോൺ മോർഗൻ ബെൻ സ്റ്റോക്കിനെ പന്തേൽപ്പിച്ചത്. എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ആ കരീബിയൻ താരത്തിന്റെ ബാറ്റ് വീശൽ. 6 പന്തിൽ 19 റൺസ് വേണ്ടിയിരുന്ന വിൻഡീസിന് 3 ബോളുകൾ അവശേഷിക്കുമ്പോൾ ആവശ്യമായുള്ളത് വെറും 1 റണ്ണ് മാത്രം. തൊട്ട മുന്നത്തെ സ്റ്റോക്സിന്റെ 3 പന്തുകളും ബ്രാത്ത്വെയ്റ്റ് നിലം തൊടിയിച്ചില്ല. അവസാനം 3 പന്തിൽ 1 റൺസ് വേണ്ടിയിരുന്നപ്പോഴും ഒരു സിംഗിളിന് മുതിരാതെ ബ്രാത്ത്വെയ്റ്റ് അതും ബൗണ്ടറിക്ക് പുറത്തേക്ക് പറത്തി. ഒരു പക്ഷേ ആ പന്ത് ഗാലറിയിൽ പതിക്കും മുന്നേ തന്നെ സ്റ്റോക്സിന്റെ കണ്ണുനീർ ഈഡൻ ഗാർഡനിലെ മൈതാനത്ത് വീണു കാണും. തോൽവിക്ക് പിന്നാലെ കളി കൈവിട്ട സ്റ്റോക്സിന് നേർക്ക് ഒളിയമ്പുകൾ വന്നു പതിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 3 വർഷങ്ങൾക്കിപ്പുറം അന്ന് തന്നെ വിമർശിച്ചവരുടെ വായെടുപ്പിച്ച് തലയുയർത്തി തന്നെയാണ് സ്റ്റോക്സ് ഇംഗ്ലണ്ട് മണ്ണിൽ നിൽക്കുന്നത്. IPLൽ മോശം പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്സിന് മേൽ ആരും വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നില്ല. എന്നാൽ ഒരു പ്രതികാരദാഹിയായ സ്റ്റോക്സിനെയാണ് നമുക്ക് ലോകകപ്പിൽ കാണാനായത്. പന്ത് കൈപ്പിടിയിൽ ഒതുക്കുവാനും ക്രീസിലെത്താനും പറക്കാൻ കഴിവുള്ള സ്റ്റോക്സ്, അത് ഇന്നലെ നമ്മൾ കണ്ടതുമാണ്. കളി തന്നെ മാറ്റിമറിച്ച ആ ത്രോയുടെ കാര്യമെടുത്താൽ തന്നെ അത് വ്യക്തമാകും. മാർട്ടിൻ ഗുപ്തിലെറിഞ്ഞ ആ ത്രോ ക്രീസിലെത്താൻ പറന്ന സ്റ്റോക്സിന്റെ ബാറ്റിൽ തട്ടി ബൗണ്ടറി കടന്നു. ഒരു പക്ഷേ ഗുപ്തൻ മാത്രമല്ല, ആരും ചിന്തിച്ചു കാണില്ല അങ്ങനെയൊരു സീൻ. അതായിരുന്നു ഇന്നലത്തെ സ്റ്റോക്സ്, മൈതാനത്ത് മരണക്കളി കളിച്ച ബെൻ സ്റ്റോക്സ്. അങ്ങനെ 3 വർഷം മുമ്പ് സ്വന്തം ടീമിന്റെ അന്തകനായ സ്റ്റോക്സ് ഇന്ന് ഇംഗ്ലണ്ടിന്റെ സൂപ്പർമാനാണ്. അന്ന് തന്റെ മേലുണ്ടായിരുന്ന വിശ്വാസം ക്യാപ്റ്റൻ മോർഗന് നഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് മോർഗൻ മാത്രമല്ല, ഇംഗ്ലണ്ട് മുഴുവൻ സ്റ്റോക്സിന്റെ ഒപ്പമാണ്. കൈവിട്ടുപോയ ലോകകപ്പ് തറവാട്ട് മുറ്റത്ത് എത്തിച്ച വിശ്വാസത്തിന്റെ സന്തോഷമാണത്. ഇന്ന് താരത്തിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, 3 വർഷം മുമ്പ് നെഞ്ചേറ്റിയ ആ പാപക്കറ കഴുകിക്കളഞ്ഞതിന്റെ പുഞ്ചിരി. നന്ദി, നമസ്കാരം.